ഡിയർ സ്റ്റുഡന്റ്സ് മാനേജർ എക്കണോമിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം മാർക്കറ്റ് സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ എന്താണ് മോണോപോളിസ്റ്റി കോമ്പറ്റീഷൻ എന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സ് എന്തെന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രൈസ് ആൻഡ് ഔട്ട് പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിറ്റി കോമ്പറ്റീഷൻ ആണ് അല്ലെങ്കിൽ ഷോർട്ട് റൺ റൺഇലിബറിയം ഓഫ് എ ഫേം അണ്ടർ മോണോപോളിസി കോമ്പറ്റീഷൻ മാനേജർ എക്കണോമിക്സിൻ്റെയും ഒപ്പം തന്നെ ബിസിനസ് മാനേജ്മെന്റിന്റെയും ഇതിന് മുമ്പത്തെ ക്ലാസുകൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടണും ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ കൊമേഴ്സ് ക്ലാസ് പാർട്ട്ണർ എന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മറ്റു സബ്ജക്റ്റിലുള്ള ക്ലാസും ലഭ്യമായിരിക്കും അപ്പോൾ അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യും ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉടമയ്ക്കുക അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രൈസ് ഔട്ട് പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിറ്റി കോമ്പറ്റീഷൻ അണ്ടർ മോണോപോളി കോമ്പറ്റീഷൻ വി ഷാൽ സ്റ്റഡി ദ്രാഫിക് അനാലിസിസ് റിലേറ്റിംഗ് ടു ഇൻഡിവിജ്വൽ ഫേംസ് ഇൻഡിവിജ്വൽ ഫേംസിന്റെ കാര്യത്തിലുള്ള ഗ്രാഫിക്കൽ അനാലിസിസ് ആണ് ഗ്രാഫിന്റെ സഹായത്തോടു കൂടിയുള്ള പ്രൈസ് ആൻഡ് ഔട്ട് പുട്ട് ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുക ടു ഇൻഡിവിജ്വൽ ഫേംസ് ഇൻഡിവിജ്വൽ ഫേംസ് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയുടെ കേസിൽ എങ്ങനെയാണ് പ്രൈസ് ആൻഡ് ഔട്ട് പുട്ട് ഡിറ്റർമിനേഷൻ എന്നുള്ളത് നമുക്ക് മോണോപോളിറ്റി കോമ്പറ്റീഷനിൽ പഠിക്കേണ്ടതില്ല കാരണം അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഒരു കാരണമാണ് പ്രൊഡക്റ്റുകൾ പലതും സിമിലർ ആണെങ്കിൽ പോലും അതിന് പല കാര്യങ്ങൾ കൊണ്ടും അത് ഡിഫറൻഷിയേറ്റഡ് ആണ് വ്യത്യാസമുള്ളതാണ് ഒപ്പം തന്നെ ഈ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് പല വിലകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ ഒരു സിംഗിൾ പ്രൈസ് ആയിരിക്കില്ല നിലനിൽക്കുന്നത് ആ കാരണം കൊണ്ടും അതുകൂടാതെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള പേര് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉപയോഗിക്കുന്നില്ല അതിൽ കൂടുതൽ നമ്മൾ ഫേമുകളുടെ കൂട്ടത്തെ ഗ്രൂപ്പ് എന്നാണ് പറയുക അപ്പൊ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫേംസിന്റെ കളക്റ്റീവ് നെയിം ഫേംസ് ഒരുമിച്ച് നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് എന്ന പേരിലാണെന്നും ഓർത്തിരിക്കുക പകരം നമ്മൾ ഇൻഡസ്ട്രി എന്നുള്ള ആ ടേം നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കാറില്ല അപ്പൊ അതുകൊണ്ട് മോണോപോളിറ്റി കോമ്പറ്റീഷനിൽ നമുക്ക് ഷോർട്ട് റണ്ണിലുള്ള ഇൻഡിവിജ്വൽ ഫേമിന്റെ ഇക്കിടി അല്ലെങ്കിൽ പ്രൈസ് ഔട്ട് പുട്ട് ഡിറ്റർമിനേഷനാണ് നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് അണ്ടർ മോണോപോളിറ്റി കോമ്പറ്റീഷൻ പ്രൈസിസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് സെയിം പ്രിൻസിപ്പിൾ അണ്ടർ വിച്ച് ഇറ്റ് വിജിറ്റീവ് ഡിറ്റർമൈൻഡ് അണ്ടർ പെർഫെക്ട് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളി പെർഫെക്റ്റ് ും മോണോപോളിയിലും എങ്ങനെയാണോ ഈക്ലിബറിയം ഡിറ്റർമൈൻ ചെയ്തത് പ്രൈസ് നിശ്ചയിച്ചത് അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് അതേ കണ്ടീഷൻസ് തന്നെയാണ് ഇതിലും അപ്ലൈ ചെയ്യുന്നത് അണ്ടർ മോണോപോളിസി ഓൾസോ ഡിറ്റർമൈൻഡ് അറ്റ് അറ്റ് ദ പോയിന്റ് വിച്ച് ആൻഡ് ആർ ഈക്വൽ മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റ് അപ്പം തന്നെ എം സി കർവ് കട്ട്സ് എം ആർ കർവ്റമ്പിലോ എം സി കർവ് എം ആർ കർവിനെ താഴെ നിന്നും കട്ട് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ ഈ ഒരു കണ്ടീഷനിലാണ് ഇക്ലിബറിയും സംഭവിക്കുക ഇത് തന്നെയായിരുന്നു കണ്ടത് അല്ലെ ഇവിടെ അതിൽ പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ഇൻ പൊസിഷൻ ടു ടു ഗെറ്റ് മാക്സിമം മാക്സിമം പ്രോഫിറ്റ് പ്രോഫിറ്റ് ഈ ഒരു ഒരു പൊസിഷനിലാണ് ലഭിക്കുന്നത് ഷോർട്ട് ഷോർട്ട് റൺ റൺ ഓഫ് 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 എ എ അണ്ടർ വെരി സിമിലർ ദാറ്റ് എ റൺഇക്ലിബറിയും ഒരു മോണോപോളിസ്റ്റിൻ്റെ പോലെ തന്നെയാണ് ഷോർട്ട് റൺ ഇക്കിലറിയും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും സംഭവിക്കുക ഹിയർ ദ ഫേം പ്രൊഡ്യൂസേഴ്സ് എ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആൻഡ് എൻജോയ് സം ഡിഗ്രി ഓഫ് മോണോപോളി പവർ ഇവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റുകൾ ഓരോ ഫേമും ഉത്പാദിപ്പിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉൽപാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ വെറൈറ്റി ഉള്ള ഏതെങ്കിലും കാര്യത്തിൽ ഡിസൈനിലോ കളറിലോ പ്രൈസിലോ ഒക്കെ ഏതെങ്കിലും വ്യത്യസ്തതയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഓരോ ഫേമും അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാൻ എൻജോയ് സം ഡിഗ്രി ഓഫ് മോണോപോളി പവർ അവർക്ക് അവരുടെ പ്രൊഡക്റ്റിന്റെ വില നിശ്ചയിക്കാനും മറ്റുമുള്ള ഒരു പരിധിവരെയുള്ള മോണോപോളി പവർ അവർക്കുണ്ട് ഇൻ ഷോർട്ട് പീരീഡ് ഷോർട്ട് പീരീഡിൽ ദ ഫേം ഡസ് നോട്ട് ഹാവ് ടൈം ടു ചേഞ്ച് ഇറ്റ് സ്കെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് നോ ന്യൂ ഫേം വിൽ എൻ്റർ ദ മാർക്കറ്റ് ഷോർട്ട് പീരീഡിൽ നമുക്കറിയാം അതിൻ്റെ സ്കെയിൽ ഓഫ് പ്ലാന്റ് അതിൻ്റെ പ്ലാന്റിന്റെ കപ്പാസിറ്റി മറ്റും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിന് സാധിക്കില്ല ആൻഡ് നോ ന്യൂ ഫേം വിൽ എൻ്റർ ഇൻ ദ മാർക്കറ്റ് ഒരു പുതിയ ഫേം മാർക്കറ്റിലേക്ക് കടന്നു വരാനുള്ള സമയവും ഷോർട്ട് പീരീഡിൽ ഇല്ല ഫോർ ഇൻ ഷോർട്ട് റൺ മേ ബി ത്രീ പോസിബിലിറ്റീസ് ഒരു മോണോപോളിറ്റി കോമ്പറ്റീഷനിൽ ഒരു ഫേമിന്റെ കേസിൽ ഷോർട്ട് റണില് ദർ മേ ബി ത്രീ പോസിബിലിറ്റീസ് മൂന്ന് പോസിബിലിറ്റീസ് ആണുള്ളത് ഒന്ന് ഫേമേ ഗെറ്റ് സൂപ്പർ നോർമൽ ഓർ അപ്നോർമൽ പ്രോഫിറ്റ് ഒന്നുകിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അപ്നോർമൽ പ്രോഫിറ്റ് എൻജോയ് ചെയ്യും ഫേമേ ഗെറ്റ് നോർമൽ ഓർ സീറോ പ്രോഫിറ്റ് ഒന്നുകിൽ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സീറോ പ്രോഫിറ്റ് പ്രോഫിറ്റുമല്ല ലോസും അല്ലാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടാകാം അല്ലെങ്കിൽ ഫേമേ ഇൻകർ ലോസ് ഈ ഒരു കണ്ടീഷൻസാണ് ഈ സാഹചര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആദ്യം നമുക്ക് പോസിബിലിറ്റി ഓഫ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നോക്കാം ഇൻ ഷോർട്ട് റൺ എ മേ ബി ഇൻ എ പൊസിഷൻ ടു ഗെറ്റ് അബ്നോർമൽ പ്രോഫിറ്റ് ഒരു മോണോപോളിറ്റി കോമ്പറ്റീഷനിൽ ഒരു ഫേമിന് അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലഭിക്കാം ഇറ്റ് മേ ബി ഇൻ എ പൊസിഷൻ ടു ഗെറ്റ് അബ്നോർമൽ പ്രോഫിറ്റ് ഓൺലി വെൻ ദ ഡിമാൻഡ് ഈസ് വെരി ഹൈ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് വളരെ കൂടിയിരിക്കുന്ന സന്ദർഭത്തിലാണ് അബ്നോർമൽ പ്രോഫിറ്റ് ലഭിക്കുക ആൻഡ് ദർ ഇസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിന് ക്ലോസ് ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള മറ്റു സബ്സ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിലും അതായത് പുതിയ ഫേമുകളൊന്നും ഷോർട്ട് ഫേമിൽ ഷോർട്ട് റണ്ണിൽ ആ സമയത്തേക്ക് ആ മാർക്കറ്റിലേക്ക് ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുമായിട്ട് കടന്നു വരാത്ത സന്ദർഭം അണ്ടർ ഫേം ദീസ്ം ഫിക്സ് ഹൈ പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രൊഡക്റ്റ് അതുകൊണ്ട് ഫേമിന് അവരുടെ പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം ആൻഡ് ക്യാൻ ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആ സമയത്ത് അതുകൊണ്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആ ഫേമിന് എൻജോയ് ചെയ്യാനും സാധിക്കും ദിസ്ഇസ് പോസിബിൾ ഓൺലി ഇൻ ഷോർട്ട് പീരീഡ് അതൊരു ഷോർട്ട് പീരീഡിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ കാരണം ദിസ് ഈസ് ബിക്കോസ് ഇൻ ഷോർട്ട് റൺ നോ ന്യൂ ഫേം ക്യാൻ എൻ്റർ ഇൻടു മാർക്കറ്റ് ഷോർട്ട് റണ്ണിലാണ് ഒരു പുതിയ ഫേമിലേക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നതിന് സമയം ലഭിക്കാത്തത് ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രോഫിറ്റ് ദ ഫേം വിൽ പ്രൊഡ്യൂസ് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട് പുട്ട് വിച്ച് ദ എം സി ഈക്വൽ ടു എം ആർ എം സിയും എം ആറും ഈക്വൽ ആകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടായിരിക്കും ഫേം പ്രൊഡ്യൂസ് ചെയ്യുക ബി വിത്ത് ദ ഹെൽപ് ഓഫ് എ ഡയഗ്രാം താഴെ പറയുന്ന ഒരു ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടി നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് ഗ്രാഫ് നോക്കാം ഇവിടെ വൈ ആക്സില് പ്രൈസ് റവന്യൂ കോസ്റ്റ് കർവ് അതുപോലെ തന്നെ എക്സ് ഔട്ട് ഔട്ട്പുട്ട് ആദ്യം നമുക്ക് പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ആവറേജ് റവന്യൂ ഡിമാൻഡ് കർവ് ഇതൊരു മോണപ്പോളിലുള്ളതിനേക്കാളും അല്പം കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ആയിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിൻ്റെ താഴെയായിട്ട് നമുക്ക് മാർജിനൽ റവന്യൂ കർവ് വരുന്നു താഴെയായിട്ടായിരിക്കും മാർജിനൽ റവന്യൂ കർവ് വരിക ഇനി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഒപ്പം തന്നെ ഇവിടെ മാർജിനൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് വരയ്ക്കാം നമ്മുടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഒപ്പം തന്നെ മാർജിനൽ റവന്യൂ കട്ടാകുന്ന അല്ലെങ്കിൽ കൂട്ടുമുട്ടുന്ന ആ ഒരു പോയിന്റ് അവിടെയാണ് ഇക്കലിപറിയം പോയിന്റ് വരിക അല്ലേ ഇതാണ് ഇക്കലിപറിയം പോയിന്റ് വരിക ഇത് നമ്മൾ ആവറേജ് റവന്യൂലേക്ക് കൂട്ടുമുട്ടുന്ന ഈ പോയിന്റ് തൊട്ട് നമുക്ക് ഇങ്ങോട്ട് ഇക്കലിപറിയം പ്രൈസ് നിശ്ചയിക്കുന്നു ഇപ്പൊ ഈ ഒരു പോയിന്റ് എ ഈ ബി എന്ന് പറയുന്ന പോയിന്റും ഇ എന്ന് പറയുന്ന പോയിന്റും ഒന്ന് തന്നെയാണ് നമ്മൾ ബി ഇവിടെ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഓർക്കുക ഇനി ഇത്രയും ഭാഗമായിരിക്കും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക ഇപ്പൊ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ സൂപ്പർ നോർമറ്റ് നോർമൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് ആവറേജ് കോസ്റ്റിനേക്കാളും ഉയർന്ന വിലയാണ് അല്ലേ ഇത്രയും ഭാഗം ഉയർന്ന കൂടിയ വിലയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതാണ് ആവറേജ് കോസ്റ്റ് ഇവിടെയാണ് വരിക ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അപ്പം ആവറേജ് കോസ്റ്റിനേക്കാളും ഉയർന്ന വിലയാണ് പ്രൈസ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ലൈൻ ഇതാണ് അല്ലേ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഇത്രയും ഭാഗം എന്തായിരിക്കും അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും ഇപ്പൊ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇത്രയും ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇ എഫ് ടി പോയിന്റ് ഓഫ് ഇക്ലിബറിയം വേർ എം സി സിക് എം സി കർവ കട്ട്സ് ഫ്രം എം ആർ ബിലോ അറ്റ് ദിസ് പോയിന്റ് ക്യുഎ ഓർ ഒ പി ഇക്വലിപറിയം പ്രൈസ് ഇക്വലിബറിയം പ്രൈസ് എന്ന് പറയുന്നത് ക്യു എ എന്ന് നമുക്ക് എങ്ങനെയാ പറയാം അല്ലെങ്കിൽ ഒ പി എന്ന് പറയാം അല്ലേ അതുകൊണ്ടാണ് ക്യു എ ഓർ ഒ പി എന്ന് പറയുന്നത് ഇഫ്റ്റി ഇക്ലിബറിയം പ്രൈസ് ആൻഡ് അതിൻ്റെ ഇക്വലിബറിയം ഔട്ട് പുട്ട് ഓക്കെ ഓണ് ഇക്ലിബറിയം ഔട്ട് പുട്ട് സെയിലിന് വേണ്ടിയുള്ള ഇക്വലിബറിയം ഔട്ട് പുട്ട് എ ബി എഫ് ടി പ്രോഫിറ്റ് പെർ യൂണിറ്റ് എ മുതൽ ഇവിടുന്ന് എ മുതൽ ഏന്ന് ഉദ്ദേശിക്കുന്നത് ഈ എ ബോധൽ ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് വരെ അല്ലേ ഇതാണ് എ ബി എഫ് ടി പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഒരു യൂണിറ്റിനുള്ള പ്രോഫിറ്റ് അവിടെ ഇൻ ദ സിറ്റുവേഷൻ ഫേം ഈസ് മേക്കിംഗ് അബ്നോർമൽ പ്രോഫിറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു ഈക്വൽ ടു ദി ഏരിയ ഓഫ് പേയ്മെന്റ് മൊത്തത്തിലുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഈ ഏരിയ ആണ് അല്ലെ എ ബി ടി പി എ ബി ടി പി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ് പേയ്മെന്റ് മൊത്തത്തിലുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഏരിയ പിന്നെ നമുക്ക് പോസിബിലിറ്റി ഓഫ് നോർമൽ പ്രോഫിറ്റ് ഓർ സീറോ പ്രോഫിറ്റ് രണ്ടിനുള്ള ചാൻസ് ഉണ്ട് വെൻ ഡിമാൻഡ് ഓഫ് ദി പ്രൊഡക്റ്റ് ഈസ് നോട്ട് വെരി ഹൈ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് വളരെ കൂടുതലല്ല എങ്കിൽ ദ ഫേം ഗെറ്റ്സ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഫേമിന് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ ഓർ സീറോ പ്രോഫിറ്റ് ചിലപ്പോൾ അത് സീറോ പ്രോഫിറ്റും ആകാം പ്രോഫിറ്റും ലോസും ഇല്ലാത്ത ബ്രേക്ക് ഇവൻ പോയിന്റും ആകാം ഫേംസ് ഗെറ്റ് നോർമൽ പ്രോഫിറ്റ് വെൻ എ ആർ ഇ സ്ലൈഡ്ലി മോർ ദാൻ എ സി അപ്പൊ എപ്പോഴാണ് നോർമൽ പ്രോഫിറ്റ് ലഭിക്കുക ആവറേജ് റവന്യൂ കർവ് അല്ലെങ്കിൽ പ്രൈസ് ലൈൻ എ സിയെക്കാളും അല്പം കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് നോർമൽ പ്രോഫിറ്റ് ലഭിക്കുക സ്റ്റൈറ്റ്ലി മോർ ദാൻ എ സി അപ്പൊ എ സിയുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് വെച്ചുകൊണ്ടാണ് നോർമൽ പ്രോഫിറ്റ് ആണോ ഒപ്പം തന്നെ സീറോ പ്രോഫിറ്റ് ആണോ എന്നുള്ളതെല്ലാം നമ്മൾ നിശ്ചയിക്കുക ദീസ് സിറ്റുവേഷൻ ക്യാൻ ബി ഇലസ്ട്രേറ്റഡ് വിത്ത് ദി ഹെൽപ് ഓഫ് ടു ഡയഗ്രാം നമുക്ക് രണ്ട് ഡയഗ്രങ്ങൾ വരച്ചുകൊണ്ട് അത് ഇലസ്ട്രേറ്റ് ചെയ്യാം നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്നു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ് ഡിമാൻഡ് കർവ് അപ്പം തന്നെ ഇവിടെ മാർജിനൽ റവന്യൂ കർവ് മാർജിനൽ റവന്യൂ കർവ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആവറേജ് റവന്യൂ കർവ് നോക്കുക ഇവിടെ ആവറേജ് റവന്യൂ കർവ് ഇത് വരച്ച് കഴിയുമ്പോൾ നോക്കുക ഇത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവാണ് ആവറേജ് കോസ്റ്റ് കർവിനേക്കാളും അല്പം മുകളിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആവറേജ് റവന്യൂ കർവ് അല്ലേ ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ ആദ്യം കണ്ട സൂപ്പർ നോർമൽ പ്രോഫിറ്റിനോടെ മാത്രേം ഏരിയ ഇവിടെ വരുന്നില്ല അതുകൊണ്ടാണ് ഇത് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് കർവിനേക്കാളും ഇവിടെ ആവറേജ് റവന്യൂ കർവ് എന്ന് പറയുന്നതിൻ്റെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ് ഇപ്പം ഇത്രയും ഭാഗം നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും നോർമൽ പ്രോഫിറ്റ് വിക്കല് പറയും പോയിന്റ് ഇത് തന്നെയാണ് നോർമൽ പ്രോഫിറ്റ് വരുന്നു ഈ ഷെയ്ഡ് ചെയ്ത ഷെയ്ഡ് ചെയ്യാൻ പോകുന്ന ഈ പോർഷൻ ഇതായിരിക്കും നോർമൽ പ്രോഫിറ്റ് ആയിട്ട് വരിക ഇതിൽ നോർമൽ പ്രോഫിറ്റ് ആണ് ഇത് നോക്കുക നമ്മൾ സീറോ പ്രോഫിറ്റ് നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ പോകുന്നോർമൽ പ്രോഫിറ്റിന്റെ ഏരിയ ആണിത് പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥ എന്താണെന്ന് നോക്കാം ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ദയിന്റ് പറയും ഔട്ട് പുട്ട് ഒ പി അതെല്ലാം അത് തന്നെയാണ് പ്രൈസ് ലൈൻ പ്രൈസ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ക്യു ബി എന്ന് പറയുന്നത് ഇത്രയും കോസ്റ്റ് വരിക ഈ കോസ്റ്റിന് മുകളിലേക്കുള്ളതാണ് പ്രോഫിറ്റ് വരിക അതുകൊണ്ടാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ബി എ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ബി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഈ തൊട്ട് മുമ്പ് കാണിച്ചിരിക്കുന്ന ഗ്രാഫിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഏക വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ ഈ ഏരിയ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഈ ഏരിയ കുറവാണ് മറ്റേ ഏരിയയെക്കാളും സൂപ്പർ നോർമൽ പ്രോഫിറ്റിന് അൽപ്പഴേം നമുക്ക് വീതി ഉണ്ടായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നു ഇവിടെ ഏരിയ കുറവാണ് എ ആർ കർവിനേക്കാളും എ സി കർവിനേക്കാളും അല്പം ഫ്ലൈറ്റ്ലി മോർ ദാൻ ആണ് എ ആർ കർവ് അത്രേ വ്യത്യാസമുള്ളൂ ഇൻ ദിസ് കേസ് ദറ്റിംഗ് നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ദി ഷേഡ് ഏരിയ ഓഫ് എ ബി ടി പി എ ബി ടി പി എന്ന് പറയുന്ന ഷെയഡഡ് ഏരിയയിലാണ് നോർമൽ പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റിന്റെ ഏരിയ ആണ് ഇത് ഇനി നമുക്ക് പോസിബിലിറ്റി ഓഫ് സീറോ പ്രോഫിറ്റ് സീറോ പ്രോഫിറ്റിന്റെ പോസിബിലിറ്റി നമുക്ക് രണ്ടാമത്തെ ഡയഗ്രസിൽ നോക്കാം അവിടെയും ഇതുപോലെ തന്നെ ആദ്യം വരയ്ക്കുക അതിനുശേഷം നോക്കുക ഇവിടെ ആവറേജ് റവന്യൂ കർവ് ആവറേജ് റവന്യൂ കർവിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക ആവറേജ് കോസ്റ്റ് കർവ് ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ് വരയ്ക്കേണ്ടത് അവറേജ് റവന്യൂ കർവിനോട് ടാൻസെൻഡ് ആയിട്ടാണ് മുട്ടി നിൽക്കുന്ന പോലെയാണ് വരയ്ക്കേണ്ടത് ഇ സ്ട്രി ഇക്ലിബറിയം പോയിന്റ് ഇവിടെയും ഇക്വലിബറിയം പോയിന്റ് ഇത് തന്നെയാണ് ഇക്ലിബ്രിയം പോയിന്റ് അത് തന്നെയാണ് വ്യത്യാസവും ഇല്ല എം സി മെ ആർ മൊക്കെ ഈക്കിലാകുന്ന പോയിന്റ് ഇതാണ് അഡ്ജസ്റ്റ് പോയിന്റ് ഓ കെ ഈ ഔട്ട്പുട്ട് ഓക്കു ആണ് ഇക്ലിബറിയം ഔട്ട്പുട്ട് പുട്ട് ഒ എ ഓർ ഒ പി ഒ എ ഓർ ഒ പി ആണ് അവിടെ ഐക്ലിവരെയും പ്രൈസ് ആയിട്ട് വരിക ക്യു എസ് ഫോർ ദി കോസ്റ്റ് പെർ യൂണിറ്റ് ക്യു എവിടെയും ആണ് കോസ്റ്റ് വരിക അല്ലേ അല്ലെ ഏരിയ കോസ്റ്റ് ആണ് ക്യു എ എഫ് ഡി കോസ്റ്റ് പെർ യൂണിറ്റ് ഹിയർ എ ആർ ആൻഡ് എ സി ആർ ഈക്വൽ നോക്കുക എ ആറും അവറേജ് റവന്യൂവും എ സിയും ഈക്വൽ ആയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ലാഭവും നഷ്ടവും ഇല്ല എന്ന് പറയുന്നത് അല്ലേ അവറേജ് റവന്യൂവും അവറേജ് കോസ്റ്റും കോസ്റ്റും റവന്യൂ ഈക്വൽ ആണ് ആ സമയത്ത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല ദ്രേക്ക് യുവൻ അത് ഫേം ബ്രേക്ക് ഇവൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റും ലോസും ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് സീറോ പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് ഇത് സീറോ പ്രോഫിറ്റ് ആണ് ഇവിടെ വരിക ഇത് രണ്ടും ഈക്വൽ ആകുന്നതുകൊണ്ടാണ് സീറോ പ്രോഫിറ്റ് വരിക ഇനി പോസിബിലിറ്റി ഓഫ് ലോസ് ഇൻ ദി ഷോർട്ട് റൺ എ ഫേം എ ലോസ് ഓൾസോ ഷോർട്ട് റണ്ണില് ഫേമിന് ലോസ് കൂടി ഉണ്ടാകാം ഇറ്റ് ഹാപ്പൻസ് വെൻ ദ ഡിമാൻഡ് ഇസ് വെരി ലോ ഡിമാൻഡ് വളരെ കുറവായിരിക്കുമ്പോഴാണ് ലോസ് ഉണ്ടാകുന്നത് ഡ്യൂ ടു ലോ ഡിമാൻഡ് ഫേം ഹവ് ടു സെൽ പ്രൈസ് ലെസ് ദാൻ കോസ്റ്റ് ഇപ്പോൾ ലോ ഡിമാൻഡ് ഡിമാൻഡ് വളരെ കുറവായതിനാൽ ഫേമിന് അതിൻ്റെ കോസ്റ്റിനേക്കാളും താഴ്ന്ന വിലയിൽ ചിലപ്പോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടി വരുന്നു ഇൻഡിസ് കെയ്സ് എ ആർ ഇസ് ലെസ് ദാൻ എ സി അപ്പൊ എ സിയെക്കാളും താഴെയായിരിക്കും ആവറേജ് റവന്യൂ കർവ് എന്നുള്ളത് നോക്കുക നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്നത് പോലെ സാധാരണ പോലെ ആദ്യത്തെ മാർജിനൽ റവന്യൂ കർവും ഒപ്പം തന്നെ ആവറേജ് റവന്യൂ കർവ് അല്ലെങ്കിൽ പ്രൈസ് ലൈൻ അതെല്ലാം അതുപോലെ തന്നെ വരയ്ക്കുക അതിനുശേഷം ആവറേജ് കോസ്റ്റ് ഷോർട്ട് ആൻഡ് ആവറേജ് കോസ്റ്റ് ഈ ആവറേജ് റവന്യൂ കർവിനേക്കാലം അല്പം മുകളിലായിട്ട് മാറ്റി ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കേണ്ടത് അപ്പോൾ അതിനുശേഷം ഇക്വലിബറിയം പോയിന്റ് വരക്കിയത് തന്നെയാണ് ഇക്വലിബറിയം പോയിന്റ് ആവറേജ് റവന്യൂ കറവും മാർജിനൽ കോസ്റ്റ് കറവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഇക്വലിബറിയം പോയിന്റ് ആണ് ഇവിടെ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു പക്ഷേ ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നോക്കുക ആവറേജ് കോസ്റ്റിനേക്കാളും താഴെയാണ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഏരിയ ഇത്രയും ഏരിയ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ എന്തായിരിക്കും അത് ലോസ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ലോസ് ആയിരിക്കും ഈ എ ബി എന്ന് പറയുന്നത് ലോസ് പെർ യൂണിറ്റ് ആണ് മൊത്തത്തിലുള്ള ലോസ് ഈ ഷെയ്ഡ് പോർഷൻ ആയിരിക്കും എത്രയായിരിക്കും ലോസ് ആയിട്ട് വരിക ക്യു ബി ഓർ ഒ ടി യു സി പ്രൈസ് പെർ യൂണിറ്റ് ക്യു ബി ഓർ ഒ ടി എന്നാണ് പ്രൈസ് പെർ യൂണിറ്റ് ക്യു എ യു സി കോസ്റ്റ് പെർ യൂണിറ്റ് ക്യു എ യു സി കോസ്റ്റ് പെർ യൂണിറ്റ് അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടുതലാണ് ഹിയർ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഹയർ ദാൻ ദ പ്രൈസ് പെർ യൂണിറ്റ് ഈ പ്രൈസിനെക്കാളും കൂടുതലാണ് കോസ്റ്റ് വന്നിരിക്കുന്നത് ലോസ് പെർ യൂണിറ്റ് അതുകൊണ്ട് ലോസ് ആണ് ലോസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ബി എ ഓർ പി ടി ആണ് അല്ലേ ബി എ ഓർ പി ടി ബി എ ഓർ പി ടി ഈ ഏരിയയാണ് ലോസ് പെർ യൂണിറ്റ് വരിക ടോട്ടൽ ലോസ് ഷോൺ ഇൻ എന്തെങ്കിലും ഷെയ്ഡഡ് ഏരിയ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ഷെയ്ഡഡ് ഏരിയ ആണ് എ ബി പി ടി അല്ലെങ്കിൽ എ ബി പി ടി എന്നുള്ളത് ഈ ഷെയ്ഡഡ് ഏരിയയിലാണ് വരിക പിന്നെ ഇങ്ങനെയാണ് ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഇക്കലി ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളി ഇൻ ദി ഷോർട്ട് റൺ അതിൻ്റെ കേസുള്ള മൂന്ന് കേസുകൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലോങ്ങ് റണ്ണിൽ എങ്ങനെയാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഈ കാര്യങ്ങളെന്നുള്ളത് ഗ്രാഫിൻ്റെ സഹായത്തോടുകൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം